അങ്ങനെ കേരളം ഏകമനസ്സോടെ കാത്തിരുന്ന ആ വിധി വന്നിരിക്കുന്നു. 38 പേജുള്ള ഒരു വിധി പ്രസ്താവനയായിട്ട് വന്നിരിക്കുന്നു. പി പി ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കുന്ന വിധി, കേരളത്തിന്റെ ജനമനസ്സിന്റെ വിധി തന്നെയാണിത്. അവർ പോലീസിന് കീഴടങ്ങിയെന്നും അല്ല പോലീസ് അറസ്റ്റ് ചെയ്തു നോക്കി പറയുന്നു. വ്യക്തമായിട്ടൊരു ഉത്തരം നൽകാൻ പോലീസ് കമ്മീഷണർ തന്നെ, സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ പ്രയാസപ്പെടുന്നു. അത്തരത്തിലാണ് ആ കാര്യങ്ങളുടെയൊക്കെ പോട്ട്. അതെന്ത് വാങ്ങിക്കോട്ടെ, അതിനകത്ത് പോലീസിന് പേടിക്കേണ്ടവരുണ്ട് മുകളിൽ കണ്ണൂരിൽ തന്നെ എന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്ന തരത്തിലുള്ള മറുപടിയാണ് പോലീസ് കമ്മീഷണറിൽ നിന്ന് പോലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നതുകൊണ്ട് നമുക്ക് വ്യക്തമാകും അവർക്കുണ്ടായിട്ടുള്ള സമ്മർദ്ദങ്ങളെല്ലാം തന്നെ വ്യക്തമാണ്. പക്ഷേ അവസാനം നീതിപീഠത്തിനും നീതിയുടെ വഴിയെ തന്നെ സഞ്ചരിക്കേണ്ടി വന്നിരിക്കുന്നു. എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് തലശ്ശേരി സെഷൻസ് കോടതി ജാമ്യം അനുവദിക്കാനാവാത്ത ഒരു കേസാണിതെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. സമാനതകളില്ലാത്ത ഒരു കേസാണിതെന്ന് പറഞ്ഞുകൂടാ. ടി പി ചന്ദ്രശേഖരനെ എങ്ങനെയാണോ വടകരയിൽ അവര് ഓഞ്ചിയത്തിന്റെ നേതാവായിട്ടുള്ള ടി പി ചന്ദ്രശേഖരനെ ഏതു വിധത്തിലാണോ സി പി എം കൊന്നത്, അതിന് സമാനമായിട്ടുള്ള ഒരു തേജോവധമായിരുന്നു ഇതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ നമ്മൾ മറ്റൊരു സാമ്യം കൂടി പരിശോധിക്കേണ്ടത്, ഒരു താരതമ്യം കൂടി നടത്തേണ്ടതുണ്ട്. അതായത് ഇപ്പോ പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ അത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും അല്ലാത്ത ഒരു കേസിൽ, ആരെയും കൊലപാതകം ചെയ്തതായിട്ടുള്ള കേസൊന്നും അദ്ദേഹത്തിന്റെ പേരല്ല, രാജ്യദ്രോഹം ചെയ്തതായിട്ടുള്ള കുറ്റങ്ങളൊന്നുമില്ല എന്നിരിക്കെ രായ്ക്കു രാമാനും വെളുപ്പാങ്കാലത്ത് അദ്ദേഹത്തിന്റെ അമ്മയും അദ്ദേഹവും ഉറങ്ങിക്കിടന്ന സമയത്ത് വീട് ചെന്ന് ഭവന ഭേദനം നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതും ഈ കേരള പോലീസ് തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ ആ മാർഗം ഉപയോഗിച്ചു. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണല്ലോ, അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ്. പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞാൽ ഹാജരാവും. സി പി എമ്മിനോ രാജ്യത്തിനോ സംസ്ഥാനത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദ്രോഹം, മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യാത്ത ഒരു കുറ്റം അദ്ദേഹം ചെയ്തതായിട്ട് യാതൊരു രേഖയുമില്ല. അപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. ഇപ്പോഴും മാസം തോറും മ്യൂസിയത്തിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടണമെന്നൊരു നിബന്ധന അന്നത്തെ അറസ്റ്റിലുണ്ട്. അദ്ദേഹം ഇപ്പൊ അതിന് ഇളവ് തേടിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയായതുകൊണ്ട് ആ ഇളവ് കിട്ടുകയും ചെയ്തു. എന്തിനായിരുന്നു ആ കോപ്പിരാട്ടി ബഹളം രായ്ക്ക് രാമാനം രാവിന്റെ മറവിൽ കാണിച്ചുകൊണ്ടിരുന്നത്? അദ്ദേഹം അത്ര ഒരു പിടി കിട്ടാപ്പുള്ളിയായിട്ടിരുന്നിട്ടില്ലല്ലോ. അതായത് ഈ പി പി ദിവ്യ ഇത്രയും നാളിരുന്ന അത്ര കാലം ഒരു പിടികിട്ടാപ്പുള്ളിയായി അദ്ദേഹം കഴിഞ്ഞിരുന്നു. അറസ്റ്റ് ചെയ്യാൻ ഹാജരായിരുന്നു പറഞ്ഞിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ ഹാജരാകുമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തിനായിരുന്നു ഈ രാത്രിയുടെ ഇരുട്ടിൽ നടന്ന ഈ നാടകം? എന്തുകൊണ്ടാണ് അത് പി പി ദിവ്യയുടെ കാര്യത്തിൽ അരങ്ങേറാതിരുന്നത്? എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല? അപ്പൊ രാഷ്ട്രീയമായിട്ടുള്ള വിവേചനവും. അതിലും വലിയ കുറ്റം ചെയ്ത ഒരു കൊലപാതകം, ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്ന് പറയുന്നത് ജാമ്യം കിട്ടാത്തതാണെന്നറിയാം. എന്തുകൊണ്ടെന്നിട്ട് ലോക്കൽ പോലീസിന് ചെയ്യാവുന്ന ഒരു കാര്യം അത് ചെയ്തില്ല. എന്നിട്ട് ഇപ്പൊ കീഴടങ്ങിയതോ ക്രൈംബ്രാഞ്ച് പോലീസിന് മുമ്പിൽ. ആ ക്രൈംബ്രാഞ്ച് പോലീസിന് മുമ്പിൽ കീഴടങ്ങിയിട്ട് കമ്മീഷണർ പറഞ്ഞ കമ്മീഷണർ ഓഫീസിലേക്ക് വരുന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതും. ഞങ്ങൾ അറസ്റ്റ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? വാസ്തവത്തിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരത്തെ പോയി അവർ ഹാജരായിരുന്നു. അവിടെ ഇരുന്നിട്ട് പോലീസ് വിധി വന്നത് കേട്ടപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിച്ചു. ഒരു നാടകം. പക്ഷെ ഈ രീതി തുടർന്നു പോകാൻ അനുവദിക്കാൻ പാടില്ല കേരള സമൂഹം. കാരണം അവരുടെ താല്പര്യ പ്രകാരമുള്ള ചോദ്യം ചെയ്യൽ ആ രീതിയിൽ പോയ കാര്യങ്ങളൊന്നും നേരെയാവില്ല. ആ കുടുംബത്തിന്, പത്തനംതിട്ടയിലെ നവീൻ ബാബുവിന്റെ ആ കുടുംബത്തിന് ശരിയായ നീതി കിട്ടുകയില്ല. അവരർഹിക്കുന്ന നീതി കിട്ടണമെങ്കിൽ ഇതിന്റെ പിന്നിൽ സി പി എമ്മിന്റെ ചരടുകളല്ല വേണ്ടത്, കോടതിയുടെ ചരടുകളാണ്, അല്ലെങ്കിൽ സി ബി ഐയുടെ ഒരു ഇടപെടലാണ്. അതുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കുറ്റകൃത്യം ശരിയായി തെളിയിക്കും. ഇതുവരെ വന്നത് ഓക്കെ, പക്ഷെ ഇനി അങ്ങോട്ട് ഈ കേസ് അട്ടിമറിക്കപ്പെടാനും ഈ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ജാഗ്രത കുറയാനും ഉള്ള സാധ്യതകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിനകത്തൊരു ഇടപെടൽ ഉണ്ടാവണം. ഏതെങ്കിലും ഒരു സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ നിയമനത്തിന്റെ പിൻബലമുള്ള ഒരു അന്വേഷണമല്ല ഇനി അങ്ങോട്ട് നമുക്ക് വേണ്ടത്.